സ്നേഹമുള്ള സഹോദരങ്ങളെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം ഇവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യം സംഭവം അദ്ദേഹം മദീനയിൽ അബ്ബാസ് അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് മാസം കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ അബ്ബാസ് ഹു അനുഹുമ ഇങ്ങനെ പറഞ്ഞു അതായത് ലാ ഹദ അമർ സാഹു അലൈ വസ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ സംഭവം ഈ വചനത്തിന്റെ താൽപര്യം എന്താണ് അതൊന്ന് വിശദീകരിക്കണം എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനുള്ള കാരണം ഇപ്പോ ഒരു നാട്ടില് മാസം കണ്ടാൽ അത് മറ്റ് നാട്ടുകാർക്ക് ബാധകമല്ല എന്നുള്ളതിന് വ്യാപകമായിട്ട് ഈ സംഭവം തെളിവായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനം എന്താണ് എന്താണ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് വ്യക്തമാക്കണം എന്നാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് സഹോദരങ്ങളെ ഇത് ഈ സംഭവം അദ്ദേഹം ഒരു റലിഅള്ള പണ്ഡിതനാണ് ഇത് സഹൈഹ് മുസ്ലിമിലെ ആയിരത്തി എൺപത്തി ഏഴാം നമ്പർ വചനമാണ് അപ്പൊ ഇതിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇമാം ജമാലുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുലൈ ഹിജറ എ മഹാനവറുകളുടെ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു അൽ അൽഫ എന്ന് പറയുന്ന കിതാബിൽ മഹാനായിട്ടുള്ള ഇമാം ബൈഹി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവം ഇബിൻ അബ്ബാസ് റലിഅല്ല അദ്ദേഹത്തിന്റെ ആ വാക്കിന്റെ താല്പര്യം എന്താണ് കുറൈബ് റലിഅള്ളാഹു അനുഹുവിന്റെ ആ സംഭവം ഒരൊറ്റപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നതാണ് എന്നതുകൊണ്ടാണ് ഇബിൻ അബാസ് റദ്ദിയല്ലാനു അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ശ്രദ്ധിക്കണം അതായത് ഒരാള് പറഞ്ഞതുകൊണ്ട് നോമ്പ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് അഥവാ അതാണ് ലി ഇൻഫിറാദി കുറൈബിൻ ബിഹാദ് അൽ ഖബർ എന്ന് വന്നിട്ടുള്ളത് അതായത് ഈ സംഭവത്തിൽ കുറൈബിന്റെ ഒരൊറ്റപ്പെട്ട കാര്യമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു നുഹുമ അങ്ങനെ പറഞ്ഞത് എന്നാണ് ആര് പറയുന്നത് ഇമാം ബൈഹഖി റഹിമഹുല പറയുന്നത് ഷഹാദാത് ഇബിൻ അബ്ബാസ് തന്റെ മാർഗം ഷഹാദാത്തിന്റെ അതായത് ഇങ്ങനെ പെരുന്നാള് കാണാൻ അല്ലെങ്കിൽ നോമ്പ് അവസാനിപ്പിക്കാൻ സാക്ഷികള് നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ വേണം എന്നുള്ള ആ ഒരു മാർഗം തന്റെ മാർഗമാക്കി എന്നുള്ളതാണ് ഫലം യക്ബൽ കൌൽ അൽ വാഹിദ് ഒരാളുടെ കൗൽ അദ്ദേഹം സ്വീകരിച്ചില്ല ഇതാണ് ആ ഹദീസ് കൊണ്ട് ഇമാം ബൈഹഖി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് മനസ്സിലായാലോ ഒരാളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം അത് സ്വീകരിക്കാത്തത് അതല്ലാതെ ആ നാട്ടിൽ മാസം കണ്ടാൽ ഈ നാട്ടിൽ ഭാഗമല്ല എന്നുള്ള ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് ആര് പറയുന്നത് നമ്മളല്ല ഇമാം ബൈഹഖി പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ കൗലഹു കൗലുഹു റസൂലു അലൈഹി വി അലൈഹി ഇപ്രകാരമാണ് റസൂലു കൽപ്പിച്ചത് എന്ന് എന്തിനെ കുറിച്ചാണ് ഇബിൻ അബ്ബാസ് പറഞ്ഞത് അത് നിങ്ങൾക്ക് മേഘാവൃതമായാൽ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുവിൻ എന്നാണ് അദ്ദേഹം ഇപ്രകാരമാണ് റസ കൽപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇമാം ബൈ ഹക്കീർ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള കാര്യം അനേകം പണ്ഡിതന്മാർ തങ്ങളുടെ ഭീഷണങ്ങളായിട്ട് അവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട് അദ്ദീൻ ഉൽ ഖാലിസ് എന്ന് പറയുന്ന കിതാബ് മഹ്മൂദ് മുഹമ്മദ് ഖത്താബുബി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇമാലി അത് മിസുബോത് ഷഹാദ അവര് കണ്ടു എന്നുള്ളതിന് ആ സാക്ഷ്യം സ്ഥിരപ്പെടാത്തത് കൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു ആ അത് സ്വീകരിക്കാത്തത് എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇനി നിങ്ങൾ നോക്കൂ അർ റൗലത്തുൻ എന്ന് പറയുന്ന കിതാബ് അബു ത്വയ്യിബ് മുഹമ്മദ് സിദ്ദീഖ് ഖാൻ എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ് അതിൽ കാണാം ലം അബ്ബാസ്

എന്ന് പറയുന്ന കിതാബില് അബു ത്യീബ് മുഹമ്മദ് സുദ്ദിഖാൻ രേഖപ്പെടുന്ന വലിയ പണ്ഡിതനാണ് അപ്പോൾ ഇനി ഇദ്ദേഹം മാത്രമല്ല വേറെയും സിൽസിലത്തുൽ ആസാരി എന്ന് പറയുന്ന അബു അബ്ദാനിന് മുനീർ അൽവി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥം അതിൽ പറയുന്നു ഇന്നമാലസ് അബ്ബാസ് അബ്ബാസ് പ്രവർത്തിക്കാത്തത് മാത്രമാണ് എന്തുകൊണ്ട് ഷഹാദ കുറൈബിൻ്റെ ആ ഖബർ കൊണ്ട് പ്രവർത്തിക്കാത്ത എന്താ ലുഷഹാദാ അത് ഒരാളുടെ സാക്ഷ്യമാണ് ഫലാ തുദ് ബിവാഹിദ് ഒരാളുടെ സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരണമാവുകയില്ല ഇതാണ് ഈ കുറൈബിൻ്റെ സംഭവം കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അൽ ബദുറുൽ മുനീർ ഫി തഹ്രീജുല്ലാ ഹാദീസ് വല്ലാ സാർ എന്ന് പറയുന്ന ഇമാം ഇബന് ഉൽ സിറാജുദ്ദീൻ അബു ഹഫ്സ് ഹിജറ എണ്ണൂറ്റി നാലിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് പല ഇഖ്തിലാഫുകളും ഭിന്ന വീക്ഷണങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു കാലർ റാഫിയ മഹാനായിട്ടുള്ള റാഫി പണ്ഡി റാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് യുർവാബിന് അബ്ബാസ് അമർ ഖുറൈബൻ ബി അഹ്ലിൽ മദീന ഇബിന് അബ്ബാസ് റലിയല്ലാഹു അനുഹുമാ കുറൈബിനോട് മദീനക്കാരെ പിൻപറ്റണം എന്ന് ചില റിപ്പോർട്ട് ചെയ്യ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നു എന്നാൽ വഹാദ ഖരീബിൻ അത് അങ്ങേറ്റം അപരിചിതമാകുന്നു ഖരീബാണെന്നാണ് അപരിചിതമാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുന്നത് കാരണം ഇബിന് അബ്ബാസ് റലി അള്ളാഹു അനഹുമ മദീനക്കാരെ പിൻപറ്റാനൊന്നും ഈ വിഷയത്തിൽ പിന്നെ പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഉദ്ധരിക്കപ്പെടുകയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് കുറൈബിൻ്റെ സംഭവം എന്താണ് എന്ന് മനസ്സിലായി കാണും അത് നമ്മുടെ നാട്ടിലെ പല ആളുകളും സ്വാർത്ഥ താൽപ്പര്യക്കാർ അവരുടെ സംഘടനാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കുക മാത്രമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു ആയാലും വസു അല്ലാ വസ്ല നബീന മുഹമ്മദ് അലഹമദില്ലാ റബ്ബുലാലമീൻ